കട്ടപ്പന വെള്ളയാംകുടിയിൽ സ്കൂട്ടറുകൾ തമ്മിലിടിച്ച് പരിക്കേറ്റ് വഴിയിൽ കിടന്ന യുവാവിനെ ബസിൽ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കി സമൂഹത്തിന് മാതൃകയായ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആദരവ് നൽകി. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. അടിമാലി കട്ടപ്പന റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണീസ് ബസ്സിലെ ജീവനക്കാരാണ് കട്ടപ്പനയ്ക്ക് വരുമ്പോൾ വെള്ളയാംകുടിയിൽ സ്കൂട്ടറുകൾ തമ്മിലിടിച്ച് പരിക്കേറ്റ് വഴിയിൽ കിടന്ന യുവാവിനെ ആശുപത്രിയിലെത്തിച്ചത്. അപകടത്തെ തുടർന്ന് നിരവധി പേർ തടിച്ചുകൂടിയെങ്കിലും പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാൻ ശ്രമിക്കാതെ ഫോട്ടോ എടുക്കുവാനും വീഡിയോ പിടിക്കുവാനും ആളുകൾ ശ്രമിക്കുന്നതിനിടയിലാണ് ബസ്സിലെ കണ്ടക്ടറും ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം അംഗവുമായ ഷിൻഡോമോൻ ഡ്രൈവർ ബിനീഷിന്റെയും നാട്ടുകാരിൽ ചിലരുടെയും സഹകരണത്തോടെ പരിക്കേറ്റ യുവാവിനെ ബസ്സിൽ കയറ്റി കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ച് ചികിത്സ ലഭ്യമാക്കിയത്. സമൂഹത്തിന് മാതൃകയായി തീർന്ന ബസ് ജീവനക്കാരെ ആദരിക്കാൻ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മുൻ സൈനികൻ സുഭാഷ് ചന്ദ്രൻ MS ഉദ്ഘാടനം ചെയ്തു. സൗഹൃദ കൂട്ടായ്മയുടെ ഭാരവാഹികള് അംഗങ്ങള് അതുപോലെ ഇപ്പോൾ ഈ ആദരവ് ഏറ്റുവാങ്ങാൻ ഉള്ള എത്തിയിരിക്കുന്ന ബിനീഷ് ഷിൻഡോ എന്നിവർക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. അവർ ചെയ്ത സമൂഹത്തിന് മാതൃകയാകാവുന്ന ഒരു നല്ല പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ മൊബൈലിൽ ഫോട്ടോ എടുത്തും കാഴ്ചക്കാരായിട്ടൊക്കെ നിൽക്കുന്നതിന് പകരം അവർ ഉത്തരവാദിത്തം നിർവഹിച്ചിട്ടുണ്ട്, ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ബസ് ജീവനക്കാരുടെ ഇത്തരം മാതൃകകൾ സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ വലുതാണെന്ന് സുഭാഷ് ചന്ദ്രൻ പറഞ്ഞു. ഹൈറേഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങുപാറ, ഭാരവാഹികളായ ശ്രീകാന്ത് രവീന്ദ്രൻ, മോൺസി സി, ബിജു PV, സുനിൽകുമാർ NP, രാജേഷ് കീഴെ വീട്ടിൽ, ചന്ദ്രശേഖരൻ, രഞ്ജിത്ത് PT, സജിമോൻ തോമസ്, ചാണ്ടി തോമസ് എന്നിവരും നിരവധി ബസ് ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കട്ടപ്പന.